പിന്നെ മാങ്ങ എടുക്കാതിരിക്കണ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ മാങ്ങ ഇതെന്തുകൊണ്ടാ അമ്മ വെള്ളത്തിൽ ഇട്ട് തണുപ്പ് മാറ്റാതിരുന്നത്? വേനലിന്റെ അടുത്തേക്ക് അത് വന്നിട്ടുണ്ട് കേട്ടോ അമ്മ, എന്തോ കഴുകാന്ന് പിടികിട്ടി. നല്ലവരായ പ്രേക്ഷകര് പറഞ്ഞതനുസരിച്ച് ഒരിക്കലും കുക്കറിലെ സാധനം മേടിക്കുമ്പോ ഇപ്പൊ വേപ്പില ഇടുന്നതല്ല. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ സംഗതി കാണിച്ചു തരാം. ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, ഞാൻ അമ്മയുടെ ഫ്രണ്ട് തട്ടിയിട്ടതാ. നമ്മള് മുഖം കഴുകിയച്ച് പൗഡർ ഇടാത്ത പോലെ പറയുമ്പോ ഇനി പ്രേക്ഷകർക്ക് എന്നാ തോന്നണേന്ന് അറിയില്ല. ചക്ക വെച്ചത്, ചക്ക സീസൺ ഇല്ലാത്തപ്പോൾ മീൻചാറൊഴിച്ച ചക്ക കുഴച്ചതാണ് നമ്മളിന്ന് കഴിക്കാൻ പോണെ. ആരെയും മനസ്സിൽ തരുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്ക് പുതിയ. റിസൾട്ട് എടുത്തേക്ക് വന്ന നമ്മക്ക് ഫുൾ കവർ. ഓ, ഇന്ന് എടുക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും എടുക്കണോ? അത്രയും വേണ്ടി വരില്ല നമുക്ക് കേട്ടോ. ഓ, ചെറിയത് മതി. മാങ്ങ, മാമ്പഴത്തിന്റെ ഉണ്ട്, തേങ്ങ ഇതിലില്ലേ, മാമ്പഴത്തിന്റെ ഉണ്ട്, മാമ്പഴക്കറി വെക്കാം, ചക്കപ്പഴത്തിന്റെ വേവിച്ചു വെച്ചിരിക്കുന്നത്, ഐസ്ക്രീം ഇച്ചിരി എങ്ങാണ്ട്, ഒരു സ്പൂണേ ഉള്ളൂ ഉള്ളു. പിന്നെ പല സംഗതികളും ഉണ്ട്, പല സിറപ്പുകൾ, പല സംഗതി ഉണ്ട് അടിയിലൊക്കെ എടുക്കുവാണ്. ഇറച്ചി മീനും ഈ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറില്ല കേട്ടോ, അത് ഫ്രിഡ്ജിന്റെ ഫ്രീസറിലാണ് പാല് ഇറച്ചി മീൻ വെക്കണത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇവിടെ ഇച്ചിരി കഞ്ചക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ നടക്കാനുള്ള, ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് ഇതിന്റെ തണുപ്പ് പോണം, വെള്ളത്തിലേക്ക് തണുപ്പ് കളയില്ല. അപ്പൊ തണുപ്പ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചായയുടെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുഴുക്കുണ്ടാക്കാം. പുഴുക്കിന്റെ ഒപ്പം ഇത്രേ ഉള്ളു, നമുക്ക് ഇതിനുള്ള കറിയുണ്ട്, മീൻകറി. നിങ്ങൾക്ക് എന്താ മോദമീൻ കറി വീക്കെൻഡ് ആയതുകൊണ്ട് അത് വെച്ച് വെച്ചതാ. അതിന് നമുക്ക് വൈകിട്ട് ചക്കപ്പുഴുക്കുണ്ടാക്കാം. പിന്നെ വേറെ ഏതുണ്ട് പറയാൻ വന്നായിരുന്നു, മറന്നുപോയി വെച്ചേ. ആ ഊണൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞു കാണും, രണ്ടു മണി കഴിഞ്ഞു, ഞങ്ങൾ ഉച്ച ഊണൊക്കെ കഴിഞ്ഞു. ഇനി വൈകിട്ട് ഒന്ന് രണ്ട് വീഡിയോസിന്റെ പരിപാടി ഉണ്ട്. എന്താ പറയാൻ വന്നേ, കഴുകി ഉണങ്ങിയ വറ്റൽമുളക് എടുമ്പൊക്കെ കളഞ്ഞു വെച്ചു. കൃഷ്ണ ചില്ലിക്കല്ല, പുളിയും ഉപ്പും മുളകും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി, ചമ്മന്തി ചാലിക്കുന്ന ചമ്മന്തി. അത് കപ്പയ്ക്ക് ഉപയോഗിക്കാം, ചക്കയ്ക്ക് ഉപയോഗിക്കാം, ഇവിടെ അതിനൊന്നും അല്ല ഉപയോഗിക്കുന്ന, ചോറുണ്ണാൻ അപ്പയ്ക്ക് ഉപയോഗിക്കാം. ഞാൻ എടുക്കാറില്ല എരിവുള്ളത് കൊണ്ട്. അപ്പൊ അത് ഇന്ന് കാണിക്കാം ഞങ്ങള്. ഓൾറെഡി വീഡിയോയിൽ പണ്ടെങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്നിപ്പോ ഇതേതായാലും കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് കാണിക്കാന്ന് കരുതി, ഇവിടെ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെയാ. അപ്പൊ ഫ്രീസറിനെ പറ്റിയുള്ള വീഡിയോയാണ് ഞാൻ പറയാനിരുന്നത്. ഫ്രീസറിനെ പറ്റിയുള്ള വീഡിയോയും അതിന്റെ കെ സി ബി ബില്ലും ഇന്ന് പറയുന്നതായിരിക്കും. എന്നാണ് അറിയില്ല കേട്ടോ, അടുത്തയാഴ്ച ഇടുവായിരിക്കും അല്ലേ. പിന്നെ പല ദിവസങ്ങളിലും പറയണമെന്ന് കരുതിയേ, പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ അങ്ങ് മടി മടിയാവും. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഞാൻ ബില്ലൊക്കെ എടുത്തു വെച്ചാ, പിന്നെ സന്ധ്യയായപ്പോഴും ചോദിച്ചപ്പോ എനിക്ക് പറ്റൂല എന്ന് പറയാം. ഇന്ന് എന്തായാലും പറയാൻ കേട്ടോ, ഇന്ന് പറഞ്ഞാൽ അടുത്തയാഴ്ച വരും. ഇന്നെന്ന് പറഞ്ഞാൽ October 21st അല്ലേ, ബർത്ത്ഡേ അന്നാണ് നമ്മള് വീഡിയോ എടുക്കണത്. അതിന്റെ വന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ ഓക്കെ, ഊണൊക്കെ കഴിഞ്ഞ് എല്ലാരും വിശ്രമിക്കുക, ഞങ്ങളും വിശ്രമത്തിലേക്ക് നീങ്ങാം. ഒരു എഡിറ്റിംഗ് ആയിരിക്കും. ഞാൻ പോയി വന്നതേ എഴുമ്പോ എഴുന്നേറ്റ് വരും, എന്നിട്ട് ചായ ഇട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ തണുപ്പ് മാറും. അപ്പൊ നമുക്ക് പുഴുക്കുണ്ടാക്കാം. ഓക്കെ ഓക്കെ, ഫ്രീസറിൽ നിന്ന് ഓരോ സംഗതികള്, ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചായില്ലേ, അപ്പൊ ഒന്ന് എടുത്തുണ്ടാക്കാന്ന് കരുതി. നിങ്ങൾ ഫ്രീസറിൽ ഇരിക്കുന്ന സാധനമൊക്കെ എന്നെ എടുക്കാത്തേന്ന് ചോദിക്കാറില്ല, നിങ്ങളെ ഒന്ന് കാണിച്ചതാ. പിന്നെ മാങ്ങ എടുക്കാതിരിക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, മാങ്ങ ഇപ്പൊ ശരിക്കും മാർക്കറ്റിലും ഷോപ്പുകളിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടണമുണ്ടല്ലോ. അപ്പൊ കിട്ടാതെ പിന്നെ ഒരു സമയത്ത് ചമ്മന്തി അരയ്ക്കാൻ എന്തിനെങ്കിലും എടുക്കാന്ന് ഓർത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ ഒന്ന്. പിന്നെ ഇനി നമുക്കേ ഒരു ദിവസം തൈര് ഓൾറെഡി ഉണ്ട്, ഇന്ന് പറ്റൂല, ഒരു ദിവസം മാമ്പഴക്കറി ഉണ്ടാക്കാം. മാമ്പഴക്കറി ഉണ്ടാക്കാനായിട്ട് അത് റെഡിയാക്കി വെച്ചേക്കുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, രണ്ട് കണ്ടെയ്നറിൽ ഇരിപ്പുണ്ട്. ഒരു ദിവസം ഉണ്ടാക്കുമ്പോ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓ, ചക്ക അതങ്ങ് തുറന്നപ്പോഴേ മണ അടിച്ചപ്പോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീല്. ഇപ്പൊ ചക്കയുടെ സീസൺ ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു, ഇപ്പൊ ഞങ്ങളെ ഒരു പാക്കറ്റ് പച്ചക്ക. ഇനി ദേ ആ ചെരുവത്തിലേക്ക് പകർത്തുക, ചൊരിയുക. ഇതെന്തുകൊണ്ടാ അമ്മ വെള്ളത്തിൽ ഇട്ട് തണുപ്പ് മാറ്റാതിരുന്നത്? ഇതൊന്നും നമ്മുടെ കിച്ചൺ അല്ല കേട്ടോ, വർക്ക് ഏരിയയുടെ ഭാഗമാണ്. കിച്ചണന്മാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കിച്ചണിലെ സിങ്കിൽ ഞാൻ അധികം ഗ്യാസ് അടുത്തിരിക്കണോണ്ട് ഇങ്ങനെയുള്ള സംഗതികൾ കഴുകണം വർക്ക് ഏരിയയിലാണ്. ഇത്
35 വർഷത്തോളം പഴക്കമുള്ളതാ കേട്ടോ. അതെ, അതിൻ്റെതായ ന്യൂനതകളൊക്കെ ഉണ്ടാവും, ഒരുപാട് ന്യൂനതയുണ്ട്, പക്ഷെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. എങ്കിലും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. വെള്ളം ഒഴിച്ച് ഇത് ഇട്ട് തണുപ്പ് മാറ്റി കഴിഞ്ഞാൽ ചക്കച്ചോളം വല്ലാതെ ഒലങ്ങി പോകും ഇങ്ങനെ തീരെ ഇതായിട്ട്. കാരണം ഇത്രയും നാളും ഫ്രീസറിൽ ഇരുന്ന സംഭവമല്ലേ, അതുകൊണ്ടില്ലേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെ കഴുകിയെടുക്കും. നമുക്ക് സിങ്കിലേക്ക് വെള്ളം അങ്ങനെ കളയാട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, ആ തുളയൻ പാത്രത്തിട്ട് മാറ്റാം, അപ്പം പെട്ടെന്ന് വെള്ളം മാറ്റാൻ പറ്റും. കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. വേറെ ഒരു പാത്രം വെച്ചാൽ അതിലേക്ക് കഴുകി വാരി എടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രമേ ഇപ്പം കിഴത്തെ പാത്രത്തിട്ട് വെള്ളം മാറ്റണമെന്നേ ഉള്ളൂ, അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല കേട്ടോ. എന്നോട് കഴുകണം, പ്രഷറിലിരുന്നാലേ. ഇതേ വെള്ളം വാലേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം തുളയും പാത്രത്തിട്ട് മാറ്റി ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കണം കേട്ടോ. നമുക്ക് കുക്കറിട്ട് വെക്കാം. നിങ്ങൾ കുക്കറിൽ വെച്ചേച്ചേ ഒറ്റ വിസിലടിക്ക് വേവും. കുഴിച്ചക്കയല്ലേ, കുഴിച്ചക്കയല്ലേ, അപ്പൊ ആ സമയത്ത് തേങ്ങ ഒതുക്കാം. ഞാനില്ലേ തേങ്ങ ഒതുക്കി ഇട്ടേച്ച് ചക്ക അങ്ങനെ വേവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്ത. കുറെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പറഞ്ഞു തന്നായിരുന്ന തേങ്ങ അരപ്പും കൂടെ ഇട്ട് ഒന്നിച്ചിട്ട് വേവിക്കാന്ന്. അങ്ങനെ ചെയ്തിട്ടില്ല, ഒരു ദിവസം ചെയ്ത് നോക്കാൻ കേട്ടോ, എന്നിട്ട് നിങ്ങളോട് റിസൾട്ട് പറയാം. ഇന്ന് ഏതായാലും അങ്ങനെ ചെയ്യണില്ല, കാരണം ചക്ക ഇല്ലാത്ത സീസണല്ലേ. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ പ്രശ്നമല്ലേ. അത് കാരണം ഇന്ന് ഞങ്ങൾ ചെയ്യണ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യണം. അതെ, ഇപ്പം കുക്കർ കഴുകി വെച്ചിരിക്കണം, കുക്കറിലേക്ക് നമുക്ക് മാറ്റാം. മാറ്റാം മാറ്റാം. കാക്ക തന്നെ ഭയങ്കര ബഹളമാണല്ലോ പുറത്ത്. കാക്കും ബഹളം വെക്കാതെ എന്തെങ്കിലും അവിടെ ചെല്ലണുണ്ടോ എന്നറിയാൻ അങ്ങോട്ട് വെക്കാനോ നോക്കാനോ. മീൻ പോലെയുള്ള സംഭവം, മീനാണല്ലോ, മീനും ചെമ്മീനും ആണല്ലോ അവിടെ ഇരുന്ന കഴുകി ശരിയാ. ജനലിന്റെ അടുത്തേക്ക് അത് വന്നിട്ടുണ്ടോ അമ്മ? എന്തോ കഴുകാന്ന് പിടികിട്ടി. ഞങ്ങള് സ്ഥിരം വസിക്കുന്നതല്ല ഞാനും കാക്ക, കൊള്ളാം. അപ്പൊ എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്നൊന്നുമില്ല, പല പരിപാടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറമ്പിലേക്കും ഒക്കെ ഇറങ്ങൂലേ. ഞാനല്ലേ ഈ ഭാഗത്ത് ഇതൊക്കെ ആയിട്ടുള്ള വാസം കൂടുതലും. നിങ്ങൾക്ക് ഓരോ വഴിക്ക് ഇറങ്ങൂലേ രാവിലെ? ഇവിടെ കാക്കനെ നോക്കിയിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ പിന്നെ വേറെ കാര്യമുണ്ട്, ഭക്ഷണം വേസ്റ്റ് ഒക്കെ കൊടുക്കാറുണ്ടല്ലോ, കാരണം കോഴിയില്ലാത്ത കാരണം വേസ്റ്റ് പുറത്തേക്ക് കളയണതൊക്കെ കാക്ക കൊത്താൻ വരും. അപ്പൊ കാക്കയ്ക്ക് അറിയാം ഇവിടെ സംസാരം കേട്ടപ്പോ എന്തോ സംതിങ്. അല്ല, ഈ വെള്ളം ഒഴിക്കണ കേട്ടപ്പോ കാക്കയ്ക്ക് പിടികിട്ടി. ശരിയായിരിക്കും, ആ ഓടയിലേക്കാ വെള്ളം ചെല്ലണത്. കഴുകി ഒഴിക്കുമ്പോൾ ഇറച്ചി മീനും ഒക്കെ ആണല്ലോ സൗണ്ട് കേട്ടപ്പോ. ചെലപ്പോ പൈപ്പ് ചെന്ന് നിക്കണത് എന്തില്ലല്ലേ മണ്ണിലായിരിക്കും. ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. നീ എന്നോട് ചോദിച്ചില്ല ഇത്ര എന്തിനാ എടുക്കണേന്ന്? ദേ ഇതിപ്പ വെച്ചേക്കണോട്ട്, ഇത്രേ ഉള്ളൂ. നീ ഇത് വെന്ത് കഴിയുമ്പോ നേരെ പകുതിയാവും. ചെറുപ്പം വെള്ളം ഒഴിച്ചാ മതി, ഇത് മതി. കോഴിയാകുമ്പോ ഒറ്റ വിസലിന് വേവും. നീ നമുക്ക് കൊണ്ടുപോവാ കേട്ടോ. നീ ഉപ്പും കൂടെ ഇട്ടേച്ച് അടുപ്പത്ത് വെക്കാം. വെക്കാം വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കയ്യിലുകൊണ്ടെന്ന് ഇളക്കാം കേട്ടോ. അത് ഇടണ്ട, കാരണം ഇത് അമങ്ങി പോവും വേവുമ്പേ. ഇത് ദേ ഒരെണ്ണെടുത്ത് കാണിക്കാം. ദേ ഫ്രഷായിട്ടിരുന്നത്. ഇതിപ്പോ മൂന്നാലോടെ ആയ അമ്മ ഇരുന്ന് കഴിക്കണു. കാരണം എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ എന്തുകൊണ്ടാ അത് കഴിക്കണേന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ. അറിയാം അറിയാം. ഇനി പ്രേക്ഷകരോട് പറയണ്ടല്ലോ. വേണ്ട, വർത്താനം പറയാൻ നമുക്ക് വേവിക്കാം. അവർക്കും അറിയാം ഉള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് പറയണവരല്ലേ. അപ്പൊ പിന്നെ ഞാനേ ഉണങ്ങാൻ വെച്ച തടിയായിരുന്നു വെന്റിലേഷൻ കിടതേ, മഞ്ഞളക്കിയേക്കാം. മഞ്ഞളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയിക്കും. ഇനി അരയ്ക്കുമ്പോ ഞാൻ മഞ്ഞൾ ചേർക്കൂലാട്ടോ, കാരണം ഇവിടെ മഞ്ഞച്ചതി ഇരിക്കുന്നത് ഇവിടെ ഇല്ലിഷ്ടല്ല. അത് കാരണം ഞാൻ കുറച്ചെങ്ങി ഇനി അരയ്ക്കുമ്പോ മുളക് പൊടി ഉണ്ടാവും കേട്ടോ, പിന്നെ ഉള്ളി. നല്ലവരായ പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് ഒരിക്കലും കുക്കറിലെ സാധനം വേവിക്കുമ്പോ ഇപ്പൊ വേപ്പില ഇടുന്നതല്ല. അതിനു മുമ്പ് വരെ വേപ്പില ഇട്ട് ദൈവത്തിന്റെ മൂർധന്യം എന്നില് ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നുകൊണ്ട് മാത്രം അപകടം ഒഴിവാ ഇത്രയും നാളും ഒഴിവായി നിന്നത്. വേപ്പില ഇടുമ്പേ ഇവിടെ അടഞ്ഞു പോകും. ഈ ഞാൻ എന്നാള് കാണിച്ച ഈ സേഫ്റ്റി വാൽവിന്റെ അവിടെ വന്ന് വേപ്പില കയറിയിരുന്ന എറ് പോവില്ല, എനിക്കറിയില്ലായിരുന്നത്. അങ്ങനെ ഒരുപാട് നല്ല അറിവുകള് വ്യൂവേഴ്സ് തരണുണ്ട്, പ്രത്യേകം നന്ദി അവരോട് പറയാം. ഇനി തേങ്ങ എടുത്തോണ്ട് വരാം. തേങ്ങ ഓൾറെഡി ചിരണ്ടി വെച്ച് എടുത്തോണ്ട് വരാനില്ല. ചിരണ്ടി വെച്ച് തേങ്ങയുടെ കൂടെ നമ്മൾ ചേർക്കണ എന്തൊക്കെയാന്ന് പറയാം. തേങ്ങ ഇത്രയും തേങ്ങ, വെളുത്തുള്ളി ഞാൻ ഇട്ടേക്കണ എന്തിനാന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചക്കയൊക്കെ ഗ്യാസിന്റെ ഇതൊക്കെ ഉണ്ടാവും എന്നാ പറയണേ. അതുകൊണ്ട് ഒരു തളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി രണ്ടു മൂന്ന് തളം ഉണ്ട്,
ഒരു തരി ജീരകം കേട്ടോ, ജീരകം എരിവ് മുളക് പൊടി മാത്രം, മഞ്ഞൾപ്പൊടി അതിൽ ആഡ് ചെയ്തുകൊണ്ടില്ല. വേപ്പില ഇനി ബൗളിലേക്ക് ഇട്ട് ഒന്ന് അരക്കുമല്ല ഒതുക്കണം. ലേശം വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം ഉണ്ട്, വെള്ളം ഒഴിക്കണം. കാണിക്കാം വെള്ളം ഒഴിക്കണം. ഒന്നും ശരിക്കും എന്തിനാ കാണിക്കണേന്ന് ചോദിക്കുന്നവരെ അതങ്ങ് കണ്ണടച്ചേര. കാരണം ചിലര് ചോദിക്കും മിക്സിയിൽ എന്തോരം ഒഴിച്ചാണ് ഒതുക്കി എടുക്കണേന്ന്. അപ്പൊ അവരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ മൈന്യൂട്ട് പോയിന്റ് വരെ പറയണത്. എനിക്ക് തന്നെ ചിലപ്പോ മടിയായി ഇത് പറയാൻ. പിന്നെ ഞാൻ അന്നേരം വിചാരിക്കുന്ന ചിലര് നിസാര കാര്യങ്ങളും സംശയം ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടെ ഉൾക്കൊള്ളിക്കണോണ്ട് അതുകൊണ്ടാണ് കാണിക്കുന്നത്. ലേശം വെള്ളം ഒതുക്കാനുള്ള വെള്ളം അത് മതി. കപ്പയ്ക്കും ചക്കയ്ക്കും ഞങ്ങളുടെ രീതിയിൽ തേങ്ങ അരക്കുമല്ല ഒതുക്കി എടുക്കുക കേട്ടോ. അരച്ചെടുക്കൂല, ഒതുക്കും. ഈ തോരനൊക്കെ ഒതുക്കം പോലെ, തോരനുണ്ടാക്കൂല എന്നൊരു ഒതുക്കം പോലെ. അപ്പൊ ഞാൻ ഒതുക്കിക്കൊണ്ട് വരാം. വേറ്റിടാറായില്ല, വന്നു തുടങ്ങി എന്ന് തോന്നുന്നു. ആവിയില്ലേ, ഇട വെച്ചേക്കാം. ഏതായാലും ഒതുക്കിക്കൊണ്ട് വരണേ. ഈ പരുവത്തിനാ ഒതുക്കിയേക്കണതേ. ഒന്ന് ചതഞ്ഞി, ഒന്ന് ചതഞ്ഞി തേങ്ങ. ഇപ്പൊ ഈ തോരനൊതുക്കം പോലെ, പീരക്കും തോരനൊക്കെ. ഞാൻ മടിയൊക്കെയുള്ള ദിവസം തോരനൊന്നും തേങ്ങ ഒതുക്കൂല. ചുമ്മാ തേങ്ങ എരിൻ്റെ ഉള്ളിയും മറ്റേ ചേർക്കേണ്ട സംഗതികളൊക്കെ ചേർത്ത് അതിലേക്ക് ഇട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ട് കടുക് കൂട്ടിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ മൂടി വെച്ചേക്കാം കേട്ടോ. ദേ ഇനി വേറൊരു സംഭവം നിങ്ങളെ കാണിക്കാൻ മതി. എൻ്റെ കൂടെ പോരെ, പോരാലോ. ഇപ്പോഴത്തേക്കും ചക്ക വെന്തു പോവോ? അതാണൊരു സംശയം. വേണമെങ്കിൽ വിസിൽ ഓഫ് ചെയ്തേച്ച് പോവാതാ നല്ല. വിസിൽ ഓഫ് ചെയ്തേച്ച് പോവാട്ടോ. മിക്സിയും പുറത്തേക്ക് വെക്കണം, വെള്ളം മറന്നിട്ട്. കോഴിച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം. ഒറ്റയ്ക്ക് ഒരു വിസിലേ അടിച്ചോളൂ, ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം അരപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വേവ് കുറവുണ്ടെന്ന് തോന്നി. അരപ്പ് ഏതായാലും ഇച്ചിരി വേവണ്ടേ. അപ്പൊ നമുക്ക് വേവിക്കാം കേട്ടോ. പച്ചക്കുത്ത് മാറാൻ അരപ്പ് വേവണം. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ സംഗതി കാണിച്ചു തരാം. ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഞാൻ സാധാരണ തേങ്ങ ചിരണ്ടി സിപ്പ് ലോക്ക് കവറിൽ ഇട്ട് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ വെക്കാറുണ്ട്. ആള് വരുമ്പോ ചിരണ്ടിക്കും. അപ്പൊ എന്നിട്ട് ആ തേങ്ങ ചിരണ്ടിയെ കവർ തീർന്നു കഴിയുമ്പോ ഇങ്ങനെയാണ് ചെയ്യാറ്. അതുപോലെ മറ്റു സാധനങ്ങളും കവറിൽ വെച്ച് കഴിഞ്ഞാൽ കവർ ഒഴിവായി കഴിയുമ്പോ ചെയ്യണ ഒരു മെത്തേഡ്. മിക്കവാറും 96% വീടുകളിലെ അമ്മമാരും ചെയ്യണ പരിപാടി തന്നെയാ കേട്ടോ. കാണിക്കാനൊന്നുമില്ല, പക്ഷെ ഇവള് പറഞ്ഞ അങ്ങനെ വെക്കണേ ഒന്ന് കാണിക്കാം. അപ്പൊ എന്റെ പുറകെ പോരെ, അത് കഴിഞ്ഞിട്ട് ഇത് തുറക്കാം. ചക്ക ഇരുന്ന സിപ്പ് ലോക്ക് കവറാണ്, ഒന്ന് കഴുകിയതാ കേട്ടോ. ഈ മറ്റേ ഇങ്ങനെ ഇതില്ലാത്തതാണെങ്കിൽ ഈ വെറുതെ ഒട്ടിച്ചു വെക്കൂലേ, അതിന് എന്നാണ്ട് ഒരു ലോക്കെന്ന് പറയൂലോ. സെൽഫ് ലോക്ക്, സെൽഫ് ലോക്ക്. അത് ടെലിസ്റ്റോഴ്സിൽ അവർ പറയണം. സെൽഫ് ലോക്ക് ആണെങ്കിൽ ഞാൻ എന്നെ ഇണയിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മറച്ചിട്ട് കഴുകും. സിപ്പ് ലോക്ക് മറച്ചിട്ട് കഴുകിയാൽ എന്റെ സ്വഭാവം വെച്ച, അപ്പയുടെയും നിന്റെയും സ്വഭാവം വെച്ച് കുഴപ്പമില്ല, എന്റെ സ്വഭാവം വെച്ച് ചിലപ്പോ ഇത് ഒടിഞ്ഞു പോകും. ഞാൻ ഈ അതിന് സ്പീഡപ്പ് ആയതുകൊണ്ട് നിങ്ങളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ മിക്സിയും ഇതുങ്ങളെ വാ, എന്റെ പറയെ പോരെ, പറയ വരുവാ കാണിക്കാൻ നിങ്ങളെ. ചിലർക്കും ഉറക്കും ഇതൊക്കെ എന്നെ കാണിക്കാന്നാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യണതുകൊണ്ട് കാണിക്കണം. അപ്പൊ ഇവിടെ എന്റെ ഒരു വേറൊരു കോലുണ്ടായിരുന്ന തുടക്കണ. ഇപ്പൊ ഇത് കാക്കേതാണ്ട് തട്ടിയിട്ടാന്ന് തോന്നുന്നതേ. അമ്മയുടെ ഫ്രണ്ട് തട്ടിയിട്ടതാ. ഇപ്പൊ വെയിലില്ല, പക്ഷെ വെയിലുള്ളപ്പോഴാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. വെയിലില്ലെങ്കിലും വെള്ളം മാറുന്നു കിട്ടില്ലേ. ഇത് ഈ കവർ ഫുഡിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫുഡിന് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതെ അതെ അതെ, ബയോഡീഗ്രഡബിൾ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫുഡ് മാത്രം യൂസ് ചെയ്യണ ഫുഡ് അവിടെ എഴുതിട്ടുണ്ട് കൃത്യമായിട്ട്. നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ ഇതൊന്ന് കൈകൊണ്ട് തുടച്ചതാ. കണ്ടോ, ഉണങ്ങി കിട്ടൂല, പക്ഷെ വെള്ളം മാറിന് കിട്ടും. ഇവിടെ ഇരുന്നോളൂ, വൈകുന്നേരം ആകുമ്പോ എടുത്തോണ്ട് പോകും. അതെ, ഇവിടെ ഇരുന്ന കുപ്പി ഉണങ്ങി എന്ന് തോന്നണം, പിന്നെ എടുക്കാം. ചക്ക ശരിയാക്കട്ടെ, എന്നിട്ട് ചക്ക കഴിക്കാം പോരെ. അതാണ് നല്ലത്, വെറുതെ ഒരു ടിപ്പ. ഒരു കാര്യം ചെയ്യാം, നന്നായിട്ട് വെന്തു, ഇച്ചിരി അരപ്പ് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. കാരണം ഇതില് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചിരുന്നത് ശരിക്കും വെന്തു. ഈ പാത്രം അരപ്പ് വെള്ളം ഇല്ല, ഈ പാത്രം കഴുകിക്കൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് ഒന്ന് മൂടി പൊത്തി തുറന്നു വെച്ച് അരപ്പ് വേവിക്കുക. ഇത് കഴുകിക്കൊണ്ട് വരാം. അരപ്പ് വേവാൻ വേണ്ടി മാത്രം കേട്ടോ, ചക്ക ഓൾറെഡി വെന്തതാ. ഇതേ
മറ്റേ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെയ്യും പോലെ. ഇനി ഗ്യാസ് ഓൺ ചെയ്യും, തുറന്നു വെച്ചാട്ടോ, ഇനി അടപ്പൊന്നുമില്ല, അല്ല മൂടലൊന്നുമില്ല, മൂടിയാ ശരിയാവൂല. അടപ്പ് വെന്താ മതി, എന്ത് കഴിഞ്ഞാ തീർന്നു, പരിപാടി കഴിഞ്ഞു. പിന്നെ കടുക് പൊട്ടിക്കണോന്നുള്ളവർക്ക് പൊട്ടിക്കാൻ, ഞാൻ കടുക് പൊട്ടിക്കണില്ല കേട്ടോ. ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല മൂടൊക്കെയാണ് ഞാൻ കടുകൊക്കെ പൊട്ടിക്കണില്ല. ചക്കപ്പുഴക്കിന് ഇപ്പൊ കടുക് പൊട്ടിക്കണത് മസ്റ്റ് ഒന്നും അല്ലല്ലോ. ചാറുകറി പോലെ, ചാറുകറി ആണെങ്കിൽ മസ്റ്റായിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കടുക് പൊട്ടിച്ചില്ലെങ്കിൽ ഒരു ഭംഗിയില്ലല്ലോ. നമ്മള് മുഖം കഴുകിയച്ച് പൗഡർ ഇടാത്ത പോലെ അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം. പറയുമ്പോ ബ്രഷർക്ക് എന്നാ തോന്നണേന്ന് അറിയില്ല. നമ്മള് രാവിലെ ബ്രഷ് ചെയ്യൂലേ, ബ്രഷ് ചെയ്ത് വെച്ച് നാക്ക് പിടിക്കാതിരിക്കുമ്പോ. എന്റെ ചെറിയ ചെറിയ ട്രിക്കുകളാ ഇതൊക്കെ. നിങ്ങളൊക്കെ ഫോളോ ചെയ്യോ, എന്നെ ചിരിക്കുവോ, എന്തെങ്കിലും ഒക്കെ ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ കേട്ടോ, ഇച്ചിരി വേപ്പില മീതെ തൂക്കൊണ്ടുവരാം. ശരിക്ക് കുഴഞ്ഞു. ഇന്നപ്പ ചോദിക്കും, ഇച്ചിരി ഒരു മഞ്ഞരാശി വന്നിട്ടുണ്ട്. ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എന്താ മഞ്ഞൾ പൊടിയുടെ ടിന്ന തുറന്നു വീണോ, അടപ്പ് തുറന്നു വീണോ എന്ന് ചോദിക്കും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തേ, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇതാവും. ഇനി ഫൈനൽ ഫോമിലുള്ള ചക്ക കുഴച്ചട, കുഴച്ചക്ക കുഴച്ചട. ഇത് ഇങ്ങനെ കുഴച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് കുഴയും, ഒന്ന് രണ്ട് ഒറ്റ വിസിലിൽ ഓഫ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇവിടെ ഇങ്ങനെ കുഴഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇഷ്ടവും കുറവാണ്. അപ്പൊ തുറന്നു വെച്ച് പാത്രത്തിൽ വേവിക്കുവാണെങ്കിൽ വേണമെങ്കിൽ കുഴക്കാതെ എടുക്കാം, പക്ഷെ ഇവിടെ കുഴഞ്ഞില്ലെങ്കിൽ താല്പര്യം കുറവാണ്. ഉപ്പ് പാകാം, മതി ഉപ്പ് മതി. ഒരു പൊടിക്ക് വേണം, പൊടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നീല തെളിച്ചു കൊടുത്തതാ. അമ്മയുടെ ഫ്രണ്ട് അടുത്തേക്ക് വന്നല്ലോ, നേരത്തെ അപ്പുറത്തായിരുന്നു, ഇപ്പൊ ഇപ്പുറത്തേക്ക് വന്നു. വെന്റിലേഷൻ ഇങ്ങനെ വരൂല. അവിടെ ഡിഷ് വെച്ചിട്ടില്ലേ മക്കരയുടെ മുകളില്, ആ ഡിഷിന്റെ മുകളിൽ കയറി വെച്ച് ചെലപ്പോ ഇങ്ങനെ ആളുടെ സമീപത്ത് വന്നതാ ഭക്ഷണ ഈ വേസ്റ്റ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കൂലോ. അപ്പൊ അവർക്കും നമ്മളെക്കാളും ബുദ്ധി അവർക്കും ഉണ്ട് പക്ഷേ. പോരെ, നമ്മൾ വിചാരിക്കും നമുക്കാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന്, പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കാറില്ല. അത് കാര്യം അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ആരും. നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. അതെ അതെ, പിന്നെ ഓരോരുത്തർക്കും ഒരേ രീതി. മതി ഉപ്പ് മതി. ഓക്കെ, ഞാൻ കയ്യിലൊന്ന് മാറ്റി കോരി എടുക്കാൻ വേണ്ടി. ഇത്രയും കുഴക്കുന്നതിന്റെ ഒരു കാരണം കൂടി അമ്മ പറഞ്ഞുതരാം. നമ്മൾ പറയാറുണ്ട് പറയാറുണ്ട്, എന്നാലും പുതിയതായിട്ട് കാണുന്നവരുണ്ടാവൂലോ. ഇത് ഒറ്റ വിസിലിൽ ഈ രീതിയിൽ കുഴഞ്ഞു, ഒന്ന് രണ്ട് ഇവിടെ കുഴച്ചിരിക്കണം, മൂന്ന് അങ്ങനെ കുഴയണ്ട എന്നുള്ളവര് പാത്രം തുറന്നു വെച്ച് വേവിക്കുക. ചെരുവത്തിലോ ചീനിച്ചട്ടിയിലോ കലത്തിലോ എന്തില്ലെങ്കിലും, കുക്കറിലാണെങ്കിൽ തുറന്നു വെച്ച് വേവിക്കുക. അപ്പൊ കറക്റ്റ് പാകത്തിന് എടുക്കാൻ പറ്റും. പിന്നെ തേങ്ങ ഒന്നിച്ച് ചേർത്ത് വേവിക്കുന്നവർക്ക് വേവിക്കുക. ഇവിടെ അതല്ല, ഇനി ഈ രീതിയിലാ പണ്ട് മുതലേ ചെയ്യണം, ഇതുപോലെ കുഴഞ്ഞിരിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. കാരണം നമ്മുടെ ഓരോ വീഡിയോസും ഓരോ ദിവസം പുതിയ ആൾക്കാർ കാണുന്നുണ്ടാവൂലോ, അപ്പൊ അവർക്ക് അറിയില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സ്ഥിരം കാണുന്നവർക്ക് അറിയാം. അപ്പക്ക് ഇന്ന് ഈ പ്ലേറ്റില്ല. ആ ഞാൻ ഓർത്തിരുന്നത് ഈ നൊസ്റ്റാൾജിക് പ്ലേറ്റിൽ എടുക്കണേന്ന്, പണ്ടത്തെ നൊസ്റ്റാൾജി. അമ്മച്ചിയുടെ പ്ലേറ്റുകളാ, വർഷങ്ങൾ പഴക്കമുണ്ടല്ലോ. ഞാൻ വരുമ്പോ ഈ പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ഇതിന്റെ രണ്ടെണ്ണം വേറെ ഒരു ഡിസൈനുള്ള ഒരെണ്ണം ഉണ്ട്. അപ്പൊ അന്ന് അമ്മച്ചി ഇത് എന്നാ ചെയ്യണേന്ന് അറിയാമോ, ഈ പ്ലേറ്റുകളിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വരുമ്പേ ചോറുണ്ണുമ്പോ കറി എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്തേച്ച് സ്പൂൺ ഇട്ട് വെക്കും. അതിന് വെച്ചോണ്ടിരുന്നതാ, മീൽ സേഫിലാ ഇരുന്നത്. ഞാൻ ഇപ്പോഴും അതാ മീൽ സേഫിലാ, മറ്റേ അടുക്കളയുടെ മറ്റേ സെക്ഷനിൽ മീൽ സേഫിലാ വെച്ചേക്കണത്. ഇനി അപ്പക്ക് മീൻചാറ് ഒഴിക്കട്ടെ കേട്ടോ. നമുക്ക് എല്ലാവർക്കും കഴിക്കാം, നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് പോരെ. അപ്പക്ക് ഇത് ഇപ്പൊ ചോദിക്കും എന്താ ഇത് എടുത്തേന്ന്. ഞാൻ വെറുതെ ഒരു ഇതിനു വേണ്ടി എടുത്തേന്നേ ഉള്ളു. ഞാൻ മീൻകറി കേട്ടോ ഇത് മാറ്റണം. മോദമീൻ മോദയാണോ? ഞാൻ പെട്ടെന്ന് ചെമ്പല്ലി ആണെന്ന് തെറ്റിദ്ധരിച്ചു. ചെമ്പല്ലി രാവിലെ അരപ്പേറി പുട്ടിന് തീർന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വെച്ചതാണ്. മഴയും കൂടെ ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. മഴയില്ലെങ്കിലും ചക്ക ഇപ്പൊ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഫ്രീസറ് മേടിക്കാൻ പ്രചോദനം മുഴുവനും പ്രീത ചേച്ചിയാ. തറവാട്ടില ഇപ്പൊ അതിന്റെ ഗുണായില്ലേ? നല്ല ഗുണായി. നീ ആന്റി എന്ന് പറഞ്ഞോണ്ടാ ഞാൻ പറഞ്ഞു. ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നേ. അവിടെന്നാ പടവലഞ്ഞ
കുറെ പച്ചക്കറി കൃഷിയുണ്ട്. പിന്നെ ഇത് പടവലങ്ങ തോരൻ ഓൾറെഡി ഉണ്ടാക്കി പോയി, കാണാൻ കാണിക്കാൻ പറ്റിയില്ല, ഇവിടെ ഇല്ലായിരുന്ന. പിന്നെ കുമ്പളങ്ങ, ആ കുമ്പളങ്ങ നാളെ എടുക്കാം, നേരം കാണിക്കാപ്പേ. അപ്പഴ് പറഞ്ഞിട്ട് കുഞ്ഞോനെ കുമ്പളങ്ങ വലുതാന്ന് ഓർത്ത് വിഷമിക്കണ്ട, ആവശ്യമുള്ള എടുത്തേച്ച് ബാക്കി കട്ട് ചെയ്ത് സിപ്ലോക്കിലിട്ട് ഫ്രീസറിൽ വെച്ചോളാം, ഒരു പ്രശ്നവും ഇല്ലാന്ന്. അപ്പൊ എനിക്ക് സന്തോഷമായി. അപ്പൊ ഇത് അപ്പയ്ക്ക് കൊടുക്കാം, നിനക്ക് എടുത്തു വെക്കാം. എനിക്ക് ലേശം മതി, രണ്ട് സ്പൂണെല്ലാം മതി. അതെന്താ ഇപ്പൊ ചോറിൻ്റെട്ട് അധികം ആയില്ലല്ലോ. ആ മതി 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 മതിയോ? പിന്നെ വേണമെങ്കിൽ രാത്രിയിൽ വേണമെങ്കിൽ കഴിക്കാം. രാത്രിയിൽ ഇതല്ല, രാത്രിയിൽ വേറെ ഐറ്റം. ഓ, ഇവിടെ ഉണ്ടാക്കണമൊന്നുമല്ല. ആഹാ, ബർത്ത്ഡേ പ്രമാണിച്ച് ഐറ്റം പുറത്തുനിന്ന് ഡിഫറൻ്റാ. അമ്മയ്ക്കും എടുത്തു കേട്ടോ. ഞാൻ ചക്ക കഴിക്കാറുണ്ട്, ഞാനും പച്ചച്ചക്കയുടെ ഫാനാ. പക്ഷെ ഇപ്പൊ ഞാൻ ഉച്ചക്ക് ചോറക്കുണ്ട്, അങ്ങനെ ഇച്ചിരി വൈകി ഉണ്ട്. ആ, അത് കാരണം ഇപ്പൊ അധികം അങ്ങനെ വിശക്കണില്ല, അതുകൊണ്ട് കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇനി ഞാൻ അപ്പേ കഴിച്ചിട്ട് ഇനി വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ പാത്രം ഒഴിവാക്കും, വേറെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ആക്കി വെച്ച് ഈ കുക്കറും കഴിയും വെയിലത്തേക്ക് വെക്കും. വെയിലല്ല, കിണറൻ തട്ടയില. അപ്പൊ ആ പണി അങ്ങ് കഴിഞ്ഞു, ആ പണി കഴിഞ്ഞു. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആവുമ്പോ നമ്മൾ തന്നെ അതിനു വേണ്ടി പറയണം. എന്റെ ഗ്രാൻഡ് മദർ അമ്മ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രം ഒരിക്കലും കൂട്ടിയിടാൻ സമ്മതിക്കൂല. അമ്മയ്ക്ക് എന്തെങ്കിലും വൈകായിക വന്നാൽ മാത്രമേ അവിടെ അങ്ങനെ പാത്രം കൂട്ടിക്കിടക്കുള്ളൂ. അപ്പൊ അമ്മ എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു, ഒരിക്കലും അങ്ങനെ പാത്രം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നോക്കുമ്പോ ഒരു സുഖമുള്ള പരിപാടിയല്ല. വൈകായിക വന്ന അമ്മയാം അടുക്കളയിൽ ഇറങ്ങണേ തന്നൊരു ഇറയുണ്ടായിരുന്നു, ഇപ്പോഴല്ലേ വീടൊക്കെ മാറ്റിയില്ലേ. അപ്പൊ അവിടെ ഒരു ബേസിനില അകത്തേക്ക് വെള്ളം ഒഴിച്ചേച്ച് പാത്രം ഇട്ടേക്കും. എന്റെ എലിമാമ പിറ്റേ ദിവസം വരുമ്പോഴാണ് കഴുകണം, വയ്യായിക ഉള്ളപ്പ. ഇനി നമുക്ക് കഴിക്കാം. കഴിക്കാം. മൂന്ന് പേരുടെ റെഡി ആയിട്ടേ. നടുക്കുള്ള കൊച്ചത് എന്റെ ഓർഡറില. എടുത്തോട്ടെ, എടുക്കാലോ. നിന്റെ എടുത്തോണ്ട് പോരാ. മീൻ ഒഴിച്ച, മീഞ്ചാറൊഴിച്ച ചക്ക വെച്ചത്. ചക്ക സീസൺ ഇല്ലാത്തപ്പോൾ മീഞ്ചാറൊഴിച്ച ചക്ക കുഴച്ചതാണ് നമ്മളിന്ന് കഴിക്കാൻ പോണത്. എങ്ങനെയുണ്ട്? അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ചക്കയുടെ ടെക്സ്റ്ററിനൊരു വ്യത്യാസം എനിക്ക് തോന്നി തൊട്ടപ്പോ. മേടിക്കാൻ സാധിക്കുന്നവർക്കും ഇൻട്രസ്റ്റ് ഉള്ളവർക്കും ഒരിക്കലും ഒരു നഷ്ടമാവുകയില്ല ഒരു ഡീപ് ഫ്രീസർ മേടിക്കണം. കാരണം ഒരുപാട് സംഗതികൾ സ്റ്റോർ ചെയ്യാം ആവശ്യത്തിനനുസരിച്ചോ, ഓരോരുത്തരുടെ പർപ്പസ് അനുസരിച്ച്. അല്ല, അതാ ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെ ശേഖരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും അഫോർഡ് ചെയ്യാവുന്നവർക്കും പറ്റിയൊരു ബൈങ് ആയിരിക്കും ചെയ്യുവാണെങ്കിൽ. നിങ്ങളെല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇത് കഴിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു ടേസ്റ്റ് കേട്ടോ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അത് വെള്ളത്തിലിട്ട് ഇങ്ങനെ തണുപ്പ് പോവരുത്. കവറിൽ തന്നെ വെച്ച്, പ്രിയച്ചേച്ചി പറഞ്ഞാന്ന്, കവറിൽ തന്നെ വെച്ച് തണുപ്പ് പോവുക, എന്നിട്ട് വെള്ളം ഒഴിച്ച് കഴിയുമായിരിക്കും. അതുകൊണ്ടാണ് അല്ലെ, അല്ല അങ്ങനെ ചെയ്യണം. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അലച്ച് പോകും കിടന്ന. ഫ്രീസറിൽ ഇരിക്കുന്ന സാധനല്ലേ, അതുകൊണ്ടാണ് ഫ്രീസറിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ കഴുകി എടുക്കുമ്പോ തണുപ്പ് മാറ്റാൻ കുറെ നേരത്തെ പുറത്തെടുത്ത് വയ്ക്കണം, എന്നിട്ട് കഴുകി വാരി എടുക്കുക.